latest news, subscribe our channel and press the bell icon to never miss any news. നമസ്കാരം, ഇത് ഫിൽമി ബീറ്റ് മലയാളം. മലയാളത്തിൽ ഏറ്റവും അധികം ആരാധകരുള്ള നായകന്മാരാണ് മോഹൻലാലും മമ്മൂട്ടിയും. ഇരുവരും ഒന്നിക്കുന്ന ചിത്രങ്ങളെ ആരാധകർ എക്കാലവും ഏറ്റെടുത്തിട്ടുമുണ്ട്. 50 ചിത്രങ്ങളിൽ മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ച് അഭിനയിച്ചിട്ടുമുണ്ട്. ഇരുവരും സൂപ്പർ സ്റ്റാർ പദവിയിലെത്തിയതിനു ശേഷം അധികം ചിത്രങ്ങളിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ല. ഹരികൃഷ്ണൻസ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ഇരുവരും ഒന്നിച്ച ചിത്രമായിരുന്നു 2020. മലയാളത്തിലെ പ്രമുഖ താരങ്ങളെല്ലാം അണിനിരന്ന ചിത്രത്തിൽ മമ്മൂട്ടിയും മോഹൻലാലുമായിരുന്നു നായകന്മാർ. ഇപ്പോഴിതാ ആരാധകരെ സന്തോഷിപ്പിക്കുന്ന പുതിയൊരു വാർത്ത പുറത്തുവന്നിരിക്കുന്നു. മമ്മൂട്ടിയുടെ ഹിറ്റ് ചിത്രമായിരുന്നു മായാവി. അതേപോലെ തന്നെ മോഹൻലാലിന്റെ ഹിറ്റ് ചിത്രമായിരുന്നു ഹലോ. ഈ രണ്ട് ചിത്രങ്ങളിലെയും കഥാപാത്രങ്ങൾ ഒന്നിക്കുന്നുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇരുട്ടടി സ്പെഷ്യലിസ്റ്റായ മായാവിയിൽ മമ്മൂട്ടിയുടെ കഥാപാത്രം മഹിയായിരുന്നു. കോടതിയിൽ കയറാത്ത കള്ളുകുടിയനായ വക്കീൽ ശിവരാമൻ എന്ന കഥാപാത്രത്തെയായിരുന്നു മോഹൻലാൽ ഹലോ എന്ന ചിത്രത്തിൽ അവതരിപ്പിച്ചത്. ഈ രണ്ട് കഥാപാത്രങ്ങളും കൂടി ചേർത്ത് ഹലോ മായാവി എന്നൊരു ചിത്രത്തിന്റെ ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇരുവരെയും ഒന്നിപ്പിക്കുന്ന ചിത്രമായ ഹലോ മായാവി റാഫി മക്കാട്ടിൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യാൻ പദ്ധതിയിടുന്നുവെന്നാണ് സൂചന. ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നതാണ്. എന്നാൽ പല കാരണങ്ങളാലും പ്രൊജക്ട് നടന്നില്ല. പ്രൊജക്ട് ഉപേക്ഷിച്ചു എന്ന തരത്തിലേക്ക് വാർത്തകൾ പ്രചരിച്ചപ്പോൾ നിരാശയിലായത് ഇരുതാരങ്ങളുടെയും ആരാധകരായിരുന്നു. റാഫി മക്കാട്ടിൻ കൂട്ടുകെട്ട് പിരിഞ്ഞതോടെ സിനിമയെക്കുറിച്ചുള്ള ആരാധക പ്രതീക്ഷയും അവസാനിച്ചിരുന്നു. എന്നാൽ പുതിയ ചിത്രത്തിനായി റാഫി മക്കാട്ടിൻ കൂട്ടുകെട്ട് വീണ്ടും ഒന്നിക്കുന്നതായാണ് വിവരം. ഹലോ മായാവിയിൽ മോഹൻലാലും മമ്മൂട്ടിയും നായകന്മാരാകും എന്നതല്ലാതെ ചിത്രത്തിലെ മറ്റു താരങ്ങൾ ആരൊക്കെയാകുമെന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. മായാവിയിൽ ഗോപികയായിരുന്നു മമ്മൂട്ടിയുടെ നായിക. പരസ്യ മോഡൽ പാർവതി മിൽട്ടൺ ആയിരുന്നു മോഹൻലാലിന്റെ നായിക. മായാവിയും ഹലോയും ഒന്നിക്കുമ്പോൾ സുരാജ് എത്തിയേക്കുമെങ്കിലും ജഗതിയുടെ അഭാവം തുടരും. മോഹൻലാലിന്റെ ഹിറ്റ് ചിത്രങ്ങൾ നിർമ്മിച്ച ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരായിരിക്കും ചിത്രം നിർമ്മിക്കുന്നത്. സിനിമയുടെ ചിത്രീകരണം അടുത്ത വർഷം ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. പ്രേക്ഷകർക്കും അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാവുന്നതാണ് കമന്റ് ബോക്സിൽ. വിനോദലോകത്തു നിന്നുള്ള കൂടുതൽ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫിൽമി ബീച്ച് മലയാളം.